ഫ്രണ്ട്സ്, എൻ്റെ പേര് ദ്യാൻജുഫിൻ. ഞാൻ ഇവിടെ ഭാരതത്തിൻ്റെ സ്ലിഹ എന്നറിയപ്പെടുന്ന തോമസ് സ്ലിഹ നമ്മുടെ കൊച്ചു കേരളത്തിൽ തൻ്റെ പ്രേഷിത പ്രവൃത്തിയുടെ ഫലമായി സ്ഥാപിച്ച ഏഴര പള്ളികൾ എൻ്റെ കൊച്ചുകൂട്ടുകാർക്ക് പരിചയപ്പെടുത്താൻ വന്നതാണ് ട്ടോ. 1852 തോമസ് സ്ലിഹ കേരളത്തിൽ എത്തുന്നത്. പല സ്ഥലങ്ങളിലും തൻ്റെ പ്രേഷിത പ്രവൃത്തികളുമായി സഞ്ചരിച്ച് 1872 തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് ഒരു മനുഷ്യന്റെ കുത്തേറ്റ് രക്തസാക്ഷിയാവുകയും ചെയ്തു. തോമസ് സ്ലിഹ കേരളത്തിലും തമിഴ്നാട്ടിലും നടത്തിയ പ്രേഷിത പ്രവർത്തനത്തിൽ സ്ഥാപിച്ച പള്ളികളാണ് കൊടുങ്ങല്ലൂർ പള്ളി, പാലയൂർ പള്ളി, കോട്ടക്കാവ് പള്ളി, പോട്ടുകൊല്ലം പള്ളി, കൊക്കമംഗലം പള്ളി, നിരണം പള്ളി, നിലക്കൽ പള്ളി, പിന്നെ അരപ്പള്ളി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂട് അരജപ്പള്ളിയും. ഇനി നമുക്ക് ഓരോ പള്ളികളെ കുറിച്ച് കൂടുതലായി പരിചയപ്പെടാം. ഇത് കൊടുങ്ങല്ലൂർ പള്ളി. ഈ പള്ളിയിലെ തോമസ് ലീഹായുടെ രൂപം മാർത്തോമ മണ്ഡപം എന്നാണ് അറിയപ്പെടുന്നത്. ഈശോയുടെ തിരുവിലാവിൽ തൊടുകയും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് മാമോദീസ നൽകിയ സ്ലിഹായുടെ വലതുകരത്തിൻ്റെ അസ്ഥിയാണ് ഇവിടത്തെ പ്രധാന തിരുശേഷിപ്പ്. ഇതാണ് പാലയൂർ സെന്റ് തോമസ് ഫൊറോന പള്ളി. ഈ സ്ഥലത്തിന് ജൂതക്കുന്ന് എന്നും പേരുണ്ട്. തോമസ് ലീഹ കുരിശു സ്ഥാപിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ഈ പള്ളിയുള്ളത്. ഇവിടെയുള്ള കൽക്കുരിശിൽ ഏഴര പള്ളികളുടെ പേരുകൾ കൊത്തിവച്ചിട്ടുണ്ട്. ഇതാണ് കോട്ടക്കാവ് പള്ളി. ഈ പള്ളി നമ്മുടെ തൊട്ടടുത്ത് പറവൂറാണ് ട്ടോ ഉള്ളത്. ഇപ്പോഴുള്ള പള്ളിയുടെ പുറകിലായിട്ടാണ് സ്ലിഹ സ്ഥാപിച്ച ആദ്യ പള്ളിയുടെ സ്ഥാനം. ഇവിടെ വെച്ച് 1770 പേർക്ക് തോമസ് ലീഹ മാമോദീസ നൽകിയിട്ടുണ്ടെന്ന് പുരാതന പാട്ടായ റമ്പാൻ പാട്ടിൽ പറയുന്നുണ്ട്. ഇത് പോട്ടുകൊല്ലം പള്ളി. ഈ സ്ഥലത്ത് വെച്ച് തോമസ് ലീഹയ്ക്ക് ഒത്തിരി എതിർപ്പുകൾ സഹിക്കേണ്ടി വന്നു. പക്ഷേ തൻ്റെ ഗുരു ഈശോ ആരാണെന്ന് അത്ഭുത പ്രവർത്തികളിലൂടെ സ്ലിഹ ജനങ്ങളെ കാണിച്ചു കൊടുത്തു. തീരത്തടിഞ്ഞ ഒരു തടി കൊണ്ട് കുരിശുണ്ടാക്കി ഇവിടെ പള്ളി സ്ഥാപിച്ചു. ആദ്യമുണ്ടായ പള്ളി നശിച്ചുപോയി. പള്ളിയുടെ അവശിഷ്ടമായ പള്ളിക്കല്ല് ഇന്ന് കടലിലാണ് ഉള്ളത്. ഇപ്പോഴുള്ള പള്ളിയുടെ പേര് പോട്ടുകൊല്ലം ശുദ്ധീകരണ മാതാ ദേവാലയം എന്നാണ്. ഇതാണ് കൊക്കമംഗലം പള്ളി. വേമ്പനാട് കായലിന്റെ തീരത്താണ് ഈ പള്ളി. നമ്പൂതിരിമാർ അധികമായി താമസിച്ചിരുന്ന ഈ സ്ഥലത്ത് തോമസ് ലീഹ കുരിശ് സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വെച്ച് സ്ലിഹ 1600 പേർക്ക് മാമോദീസ നൽകിയെന്ന് റമ്പാൻ പാട്ടിൽ പറയുന്നു. ഇറ്റലിയിൽ നിന്നും കൊണ്ടുവന്ന തോമസ് ലീഹയുടെ തിരുശേഷിപ്പ് കൊക്കമംഗലം പള്ളിയിലുണ്ട്. ഇതാണ് നിരണം വലിയ പള്ളി. ഓർത്തഡോക്സ് സിറിയൻ സഭയുടെ കീഴിലാണ് ഇപ്പോ ഈ പള്ളി. ഈ പള്ളിയുടെ മുമ്പിൽ ഒരു കൊച്ചു മ്യൂസിയം ഉണ്ട്. തോമസ് ലീഹ ഇവിടെ ഒരു കുരിശ് സ്ഥാപിച്ചു. അത് കുറച്ച് നമ്പൂതിരിമാർ പമ്പയാറ്റിൽ എറിഞ്ഞു. കുരിശ് കരയ്ക്ക്
അടിഞ്ഞ സ്ഥലത്താണ് ഇപ്പോഴുള്ള ഈ പള്ളി. ഈ പള്ളിയുടെ പേരാണ് നിലക്കൽ സെന്റ് തോമസ് എക്യുമെനിക്കൽ ചർച്ച്. 1979 അന്നത്തെ കേരള സർക്കാർ ചില വ്യവസ്ഥകളിൽ നൽകിയ തേവർ മലയിലെ സ്ഥലത്താണ് ഈ പള്ളിയുള്ളത്. ഇവിടെ സ്ലീഹ ഒരു വർഷം താമസിച്ച് 1100 പേരെ മാമോദീസ മുക്കിയെന്ന് റമ്പാൻ പാട്ടിൽ പറയുന്നു. ഇതാണ് അരപ്പള്ളിയെന്ന് അറിയപ്പെടുന്ന തിരുവിതാംകൂട് അരജപ്പള്ളി. തോമസ് ലീഹ ഏഴ് പള്ളികളുടെ പണി പൂർത്തിയാക്കിയിട്ട് ഇവിടെ എത്തിയെന്നും പള്ളിയുടെ പണി തുടങ്ങി അത് പൂർത്തിയാക്കാതെ ഇന്ത്യയുടെ കിഴക്കേ തീരത്തേക്ക് യാത്രയായെന്നും പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ പള്ളിക്ക് അരപ്പള്ളിയെന്ന് പേരെന്ന് കഥയുണ്ട് കൂട്ടുകാരെ. അങ്ങനെ ഈ പള്ളി അറിയപ്പെടുന്നത് തോമയാർകോവിൽ എന്ന തിരുവിതാംകൂട് അരജപ്പള്ളി എന്നാണ്. ഇത് മലയാറ്റൂർ പള്ളിയാണ്. ഈ പള്ളി സ്ലീഹ സ്ഥാപിച്ചതല്ലാട്ടോ കൂട്ടുകാരെ. പക്ഷേ സ്ലീഹയുടെ പള്ളികളെ കുറിച്ച് പറയുമ്പോൾ ഈ പള്ളിക്കും വലിയ സ്ഥാനമുണ്ട്. മലയാറ്റൂർ മലയിൽ സ്ലീഹ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ സ്ലീഹ വരച്ച രക്തം വിയർക്കുന്ന കുരിശ് കണ്ട് മലവേടന്മാർ സ്ലീഹയിൽ നിന്നും മാമോദീസ സ്വീകരിച്ചെന്ന് കഥയുണ്ട്. അവർ പ്രാർത്ഥിച്ചു കയറിയ മലക്കയറ്റമാണ് ഇന്ന് ഭക്തർ തുടരുന്നത്. ഈ മലയിൽ വെച്ചാണ് മലവേടന്മാർക്ക് സ്വർണ കുരിശും സ്ലീഹയുടെ കാൽപ്പാടുകളും കാണാൻ പറ്റിയത്. കൂട്ടുകാരെ, തോമസ് ലീഹായുടെ ഭാരത പ്രേഷിത പ്രവർത്തനത്തിന്റെ ജീവിക്കുന്ന തെളിവുകളാണ് ഈ 7.5 പള്ളികളും. പറ്റുമെങ്കിൽ ഈ കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ പള്ളികളൊക്കെ പോയി കാണണം കേട്ടോ. എൻ്റെ ഈ കൊച്ചു ഡോക്യുമെൻ്ററി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ ഈ വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ച കാറ്റിസം സാറിനും ആഷ്ന ചേച്ചിക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ദൈവത്തോടുള്ള അചഞ്ചലമായ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ചൈതന്യം പകർന്നു നൽകുന്നതിന് വേണ്ടി ഗലീലിയിൽ നിന്നും ഭാരതത്തിലേക്ക് കടന്നു വന്ന തോമസ് ലീഹായെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തു. ഗലീലിയിലെ മീൻപിടുത്തക്കാരനിൽ നിന്നും അപ്പസ്തോല സ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെട്ട ധീരനായ ദ്വിദീമോസ് എന്ന് അറിയപ്പെടുന്ന തോമസ് ലീഹ പുനരുദ്ധാനത്തിൽ സംശയിച്ച തോമസ് ലീഹ ഉത്ഥാനത്തിനു ശേഷം ഈശോയെ നേരിൽ കണ്ട് എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞു. പന്തക്കുസ്തായ്ക്ക് ശേഷം പേർഷ്യ, എത്യോപ്യ എന്നിവിടങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ച് ഭാരതത്തിലേക്ക് തിരിച്ചു. AD 52 കൊടുങ്ങല്ലൂരിൽ വന്ന് ഇറങ്ങി കേരളത്തിൽ 7 പള്ളികൾ സ്ഥാപിച്ചു. കൊടുങ്ങല്ലൂർ, പറവൂർ, പാലയൂർ, നിലയ്ക്കൽ,
കോക്കമംഗലം കൊല്ലം നിരണം എന്നിവയാണ് കേരളത്തിലെ ഏഴ് പള്ളികൾ കദളിക്കാവ് ശങ്കരപുരി പകലോമറ്റം എന്നീ പ്രശസ്ത ബ്രാഹ്മണ കുടുംബങ്ങളെ അദ്ദേഹം മാമോദീസ മുക്കി പള്ളികളുടെ സ്ഥാപനത്തിനു ശേഷം തോമസ് ലീഹ മലയാറ്റൂരെത്തി മലയാറ്റൂരെത്തിയ തോമസ് ലീഹ പ്രാർത്ഥനയ്ക്കു ശേഷം പാറപ്പുറത്ത് കുരിശടയാളം വരച്ചു പിന്നീട് ആ സ്ഥലത്ത് തോമസ് ലീഹയുടെ കാൽപാദം പതിച്ചെന്നും വിശ്വസിക്കപ്പെടുന്നു കേരളത്തിലെ പ്രവർത്തനത്തിനു ശേഷം തോമസ് ലീഹ തമിഴ്നാട്ടിലെത്തി അവിടെ സുവിശേഷം പ്രസംഗിച്ചു കുറച്ചുനാൾ മൈലാപ്പൂരിൽ താമസിച്ചു ബ്രാഹ്മണന്മാരായ ഒരുപാട് ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു മൈലാപ്പൂരിലെ ചിന്നമലയിൽ ഒരു കുരിശ് സ്ഥാപിച്ചു ഒരിക്കൽ മൈലാപ്പൂരിലെ ചിന്നമലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന തോമസ് ലീഹായെ ഒരു ബ്രാഹ്മണൻ കുന്തം കൊണ്ട് കുത്തി AD 72 July 3 തോമസ് ലീഹ മരണമടഞ്ഞു തോമസ് ലീഹായുടെ മാതൃക പിൻചെല്ലുന്ന നമുക്കും തോമസ് ലീഹായെ പോലെ നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോയെ നമുക്ക് ഏറ്റുപറയാം നന്ദി ഭാരതത്തിലെ സ്വർഗീയ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന ധൃതി മോസ് എന്ന തോമസ് യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു ഭാരതത്തിലെ പ്രേക്ഷിത പ്രവർത്തകനായി AD 52 November 21 അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി തോമസ് നൗവിയുടെ കപ്പിത്താനും സംഘവും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ചരിത്രകാരന്മാർ നൽകുന്ന വിവരമനുസരിച്ച് വിശുദ്ധ തോമസ് ലീഹ ഭാരതത്തിൽ ഏഴിടങ്ങൾ പള്ളി സ്ഥാപിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ഏഴിടങ്ങളിൽ കല്ലും മണലും ഉപയോഗിച്ച് ആരാധന ആലയങ്ങൾ സ്ഥാപിച്ചു എന്നതല്ല അപ്പോസ്തോലൻ ക്രിസ്തുമത വിശ്വാസത്തിന്റെ വിത്തുകൾ പാകുകയും അടിത്തറ സ്ഥാപിക്കുകയും ചെയ്തു എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത് കൊല്ലം പാലയൂർ കോട്ടക്കാവ് കോക്കമംഗലം കൊടുങ്ങല്ലൂർ നിരണം നിലയ്ക്കൽ എന്നീ സ്ഥലങ്ങളിലാണ് ഇപ്രകാരം ഏഴ് പള്ളികൾ സ്ഥാപിക്കപ്പെട്ടത് അരജൻ അഥവാ രാജാവ് ദാനം ചെയ്തെന്ന് അർത്ഥമാക്കുന്ന അരപ്പള്ളിയും കന്യാകുമാരിൽ സ്ഥിതി ചെയ്യുന്നു ആപ്സ് ഓഫ് സെന്റ് തോമസ് എന്ന പുസ്തകത്തെ വിശുദ്ധ തോമസ് ലീഹയുടെ ജീവിതത്തിലും വളരെ കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഇന്ത്യയിലേക്കുള്ള വരവും പ്രേക്ഷിത ദൗത്യവും സുവിശേഷ പ്രഘോഷണവും രക്തസാക്ഷിത്വവും വളരെ കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്നു മാർഗംകളി പോലുള്ള പരമ്പരാഗതമായ സുറിയാനി ക്രിസ്ത്യാനി കലാരൂപങ്ങളിലൂടെ വിശുദ്ധ തോമസ് ലീഹയുടെ ചരിതം വാമൊഴിയായി പ്രചരിച്ചു പോകുന്നു വിശുദ്ധ തോമസ് ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ലീഹമാർക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ വിശുദ്ധ തോമസ് ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് വിശുദ്ധ തോമസ് ലീഹ അവിടെ എത്തിച്ചേർന്നപ്പോൾ തനിക്ക് തങ്ങൾക്ക് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു എന്നും തങ്ങൾ ക്രിസ്തുവിനെ നേരിട്ട് കണ്ടു എന്ന് സ്ലീഹമാർ പറഞ്ഞു പക്ഷേ അദ്ദേഹം അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അവൻ്റെ കൈകളിലെ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും അതിൽ എൻ്റെ വിരലുകൾ ഇടുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുകയും ചെയ്തു ഇതിനെ പിന്നീട് തൊട്ടുവിശ്വാസം എന്നറിയപ്പെട്ടു തോമസ് ലീഹയുടെ അവിശ്വാസമായിരുന്നില്ല മറിച്ച് ക്രിസ്തു അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ താൻ അവിടെ ഇല്ലാതിരുന്നതിൻ്റെ വിഷമവും തനിക്ക് ക്രിസ്തുവിനെ കാണാൻ സാധിച്ചില്ലല്ലോ എന്ന സങ്കടവുമാണ് ഈ വാക്കുകളോടെ നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ ഇതേ തോമസ് ലീഹ തന്നെ വരൂ നമുക്കും അവരോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞ് ലാസറിന്റെ വീട്ടിൽ പോവാൻ തുനിഞ്ഞ ഈശോയെ തടഞ്ഞ ശിഷ്യന്മാരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞത് ഞാൻ യേശുവിന്റെ പുനരുദ്ധാരണത്തിന് 8 ദിവസങ്ങൾക്ക് ശേഷം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ തോമസ് ലീഹയും അവരോടൊപ്പം ഉണ്ടായിരുന്നു ഈശോ തോമസിനോട് പറഞ്ഞു ഇവിടെ വരിക എൻ്റെ കൈകളിലെ ആണിപ്പഴുത്തുകളിലേക്ക് നിന്റെ വിരലുകൾ ഇടുക അവിശ്വസിയാകാതെ വിശ്വസിയായിരിക്കുക അപ്പോൾ തോമസ് ലീഹ സാഷ്ടാംഗം പ്രണമിച്ച് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ചു യേശുവിനെ കർത്താവും ദൈവമായി കണ്ട ഏറ്റവും ഉദാർത്ഥമായ വിശ്വാസ പ്രഖ്യാപനമായിരുന്നു അത് ഉയർപ്പ് തിരുനാളിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ച ഉയർപ്പ് ഞായർ അഥവാ പുതു ഞായർ എന്നറിയപ്പെടുന്നു വിശുദ്ധ തോമസ് ലീഹയ്ക്ക് യേശു ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഇന്നേ ദിനമായതിനാൽ സെന്റ് തോമസ് സൺഡേ എന്ന് നമ്മൾ ഇതിനെ വിളിക്കുന്നു
ഇന്നേ ദിനത്തിൽ ഇന്ത്യയിലെ തന്നെ ശ്രേഷ്ഠ പള്ളികളിൽ ഒന്നായ മലയാറ്റൂർ പള്ളിയിൽ പോകുന്നത് പരമ്പരാഗത ക്രിസ്ത്യാനികളുടെ തീർത്ഥാടന പ്രവൃത്തിയാണ്. തോമസ് ലിഹായുടെ അടിയുറച്ച വിശ്വാസവും പ്രഖ്യാപനവും നമുക്ക് മാതൃകയായി എടുക്കാം. AD 72 മൈലാപ്പൂരിലെ ചിന്നമലയിൽ വെച്ച് വിശുദ്ധ തോമസ് ലിഹ കുന്തത്താൽ കുത്തേറ്റ് രക്തസാക്ഷ്യം വഹിച്ചു. പെരിയമലയിൽ അദ്ദേഹത്തെ അടക്കി. ഭാരതീയ ക്രിസ്ത്യാനി സമൂഹം July 3 വിശുദ്ധ തോമസ് ലിഹയുടെ രക്തസാക്ഷിത്വ ദിനം അഥവാ ദുഖറാന എന്ന് ആഘോഷിക്കുന്നു. 1972 ആറാം മാർപ്പാപ്പ തോമസ് ലിഹായെ ഭാരതത്തിന്റെ അപ്പോസ്തലനായി പ്രഖ്യാപിച്ചു. ഭാരതം കതിരു കണ്ടു ഭൂമുഖം തെളിവു കണ്ടു മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു ഭാരതം കതിരു കണ്ടു ഭൂമുഖം തെളിവു കണ്ടു മാർത്തോമാനി തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു ഭാരതം കതിരു കണ്ടു ജീവിതം ഗുരുവിൻ മനം കവർന്ന ജീവിതം ധൈര്യം പതഞ്ഞു നിന്ന ജീവിതം ഗുരുവിൻ മനം കവർന്ന ജീവിതം പരസേവനം പകർന്ന ജീവിതം സുവിശേഷ ദീപ്തിയാർന്ന ജീവിതം ഭാരതം കതിരു കണ്ടു ഭൂമുഖം തെളിവു കണ്ടു മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു ഭാരതം കതിരു കണ്ടു